കാട് കൊണ്ടുള്ള തോരനാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അതിനെ പീൽ ചെയ്ത് അതിന്റെ സീഡൊക്കെ എടുത്ത് കളഞ്ഞ് വലിയ പീസാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ചെറുതായിട്ട് കണ്ടിക്കാം. തോരനെ കണ്ടിക്കുന്നത് പോലെ ചെറുതായിട്ട് കണ്ടിക്കാം. കുരുവെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞ്, എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ എടുത്ത് കളയാം. ഇത് കഴുകി വെച്ചേക്കുവാണ്. ഈ ബോട്ടിൽ കാട് കൊണ്ട് ഒരു ഒരു കെട്ട സാധനം ഉണ്ടാക്കാം. പക്ഷേ ഇത് തോരൻ, അധികം ആരും ഉണ്ടാക്കാത്ത സാധനമാണ് തോരൻ. നമ്മുടെ ബോട്ടിൽ കാട് തോരന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ബോട്ടിൽ കാട് ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു സവോളയും നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നാല് പച്ചമുളക്, ഇച്ചിരി കറിവേപ്പില. നമുക്കിതിനെ നെയ്ച്ചെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. കുറച്ച് കടുകിട്ട് അത് പൊട്ടുമ്പോൾ ഒന്നോ രണ്ടോ വറ്റരി മുളക് ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ തോരൻ വെക്കുന്ന പോലെ തന്നെ. എന്നിട്ട് കണ്ടിച്ച് വെച്ചേക്കുന്ന സവോള, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് ഇതിലേക്ക് ഒരല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. എണ്ണയിൽ മൂത്ത് വരുമ്പോഴത്തേക്കും തോരന് ഇതൊന്ന് മൂക്കണ്ട, ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കണ്ടിച്ച് വെച്ചേക്കുന്ന ബോട്ടിൽ കാട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ബോട്ടിൽ കാട് ഇടുവാണ്. ഇത് ഒരു ഇച്ചിരി ഉപ്പും ഇട്ട് നമുക്ക് അടച്ചു വെച്ച് കഴിക്കാം. വെള്ളമൊന്നും വേണ്ട. ഇടുന്നു, അടച്ചു വെച്ച് കഴിക്കാം. ഇതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം വെന്തിട്ടില്ല. ഒന്ന് ഇളക്കിയ ശേഷം കുറച്ച് ചേരണ്ടിയ തേങ്ങ കൈകൊണ്ട് തിരിഞ്ഞ് ഇതിനകത്തോട്ട് ചേർത്ത് ഒരു ശക്കലം വെള്ളവും കൂടെ വെച്ച് അടച്ചു വെക്കാം. ഇച്ചിരി ചിരണ്ടിയ തേങ്ങ കൈ കൊണ്ട് തിരിഞ്ഞ് അതിനകത്തോട്ട് ഇട്ടു കൊടുക്കും. ഇതിൽ ഒരു ശക്കലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. കാരണം നമ്മുടെ ബോട്ടിൽ കാണുന്ന കഷ്ണങ്ങൾ വേകാനുണ്ടാവും. എന്നിട്ട് നമുക്കത് ഒരിച്ചിരി വെള്ളം മതി. ആ തേങ്ങ എടുത്ത പാത്രത്തിൽ തന്നെ ഞാൻ ഒരിച്ചിരി വെള്ളം ഒഴിച്ച് അങ്ങോട്ട് വെക്കും. എന്നിട്ട് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. നമുക്ക് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ ഇടാണ്ട് പറ്റി വന്നിട്ടുണ്ട്. ഇനി ആ വെള്ളം മൊത്തം ഒന്ന് തോർന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് എടുക്കാം. ബോട്ടിൽ കാട് കൊണ്ടുള്ള തോരനാണ് സാധാരണ നമ്മൾ പച്ചടിയും കിച്ചടിയും ഒക്കെ വെക്കുന്ന സാധനമാണ്. ഇതുകൊണ്ട് പായസം ഉണ്ടാക്കാം. പക്ഷെ നമ്മളൊരു തോരൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഓക്കെ, ബൈ.